എല്ലാവർക്കും നമസ്കാരം. എനിക്ക് നജു സോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ തുടർച്ചയാണത്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജേണൽ എൻട്രീസും ലെജർ അക്കൗണ്ട്സും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കോസ്റ്റ് പ്രൈസ് മെത്തേഡിനകത്തുള്ളത് നമ്മൾ ഇന്ന് മുതൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡാണ്. ആദ്യം ഇതിൻ്റെ തിയറി പാർട്ടാണ്, പിന്നെ നമുക്ക് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിൻ്റെ പ്രോബ്ലവും നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഈ ചാനലിലൂടെ എല്ലാ ദിവസവും കൊമേഴ്സ് റിലേറ്റഡ് ക്ലാസ്സുകൾ വൈകുന്നേരം 7 മണിക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. കൊമേഴ്സിലെ പല വിഷയങ്ങളുമാണ് ഓരോ ദിവസങ്ങളിലെ ക്ലാസ്സുകളിലായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്കത് ഉപകാരമാകുന്നുണ്ടെങ്കിൽ മാക്സിമം കൊമേഴ്സ് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കാം. കോസ്റ്റ് പ്രൈസ് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് കോസ്റ്റ് പ്രൈസ് എന്നുള്ളത്. കോസ്റ്റ് പ്രൈസിൻ്റെ പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇൻവോയ്സ് പ്രൈസ് ആണ് നമ്മൾ ഇന്ന് മുതൽ പറയുന്നത്. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഹയ്യർ ദാൻ ദ കോസ്റ്റ് പ്രൈസ്, കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടിയ പ്രൈസാണെന്ത് ഇൻവോയ്സ് പ്രൈസ് എന്നുള്ളത്. അതായത് കൺസൈനിക്ക് ഗുഡ്സ് കൊടുക്കുമ്പോൾ, കൺസൈനിക്ക് ഗുഡ്സ് കൊടുക്കുമ്പോൾ അത് രണ്ട് മെത്തേഡിൽ ഗുഡ്സ് സെൻഡ് ചെയ്യാം. ഒന്നാണ് കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എന്നുള്ളത്, രണ്ടാമത്തെയാണ് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്നുള്ളത്. ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിനകത്ത് കോസ്റ്റ് പ്രൈസിനോട് കൂടി ലാഭവും കൂടി കൂട്ടിയിട്ട് കൊടുക്കുന്ന മെത്തേഡാണ് ഇൻവോയ്സ് പ്രൈസ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് ഒരു 100 രൂപയാണ്. ഇതിനോട് കൂടി എന്ത് ചെയ്യുന്നു, ഒരു ലാഭം കൂടി കൂട്ടിയിട്ട് 120 എന്ത് ചെയ്യുന്നു, കൺസൈനിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇതിനെയാണ് ഈ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നതിനകത്ത് പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഗുണം എന്നുള്ളത്, ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിനകത്ത് കൺസൈയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സീക്രട്ടാണ്. പ്രോഫിറ്റ് എന്നുള്ളത് സീക്രട്ടാണ്. കാരണം കൺസൈനർ എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രോഫിറ്റിൻ്റെ വാല്യൂ എന്നുള്ളത് ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റിൻ്റെ വാല്യൂ കൂടി അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വേറെ ഇതിൽ പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ഓൺ കൺസൈൻമെൻറ്റ് എന്നുള്ളത് സീക്രട്ടാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം ഭാഗത്താണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 4 ഏരിയയാക്കി ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിന്. അതായത് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിനകത്ത് ഉള്ള ഈ എമൗണ്ടോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ബന്ധപ്പെട്ടുകൊണ്ട് 4 ആക്കിയിട്ട് പറയുന്നുണ്ട്. ഒന്ന്, വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, കാരണം ഇതിനകത്ത് കുറേ കൺഫ്യൂഷൻ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ വലിയ പ്രോബ്ലമൊക്കെ ചെയ്യുമ്പം ഇതിൻ്റെ ഇൻവോയ്സ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് തെറ്റിപ്പോയാൽ ആ പ്രോബ്ലം മൊത്തത്തിൽ തെറ്റാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കത് കാണുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇൻവോയ്സ് പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസ് ആർ ഗിവൺ. ഇൻവോയ്സ് പ്രൈസ് തന്നിട്ടുണ്ട്, കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇൻവോയ്സ് പ്രൈസ് എന്നുള്ളത് 125 ഇൻവോയ്സ് പ്രൈസ് എന്നുള്ളത്. പിന്നെന്താണ്, കോസ്റ്റ് പ്രൈസും തന്നിട്ടുണ്ട്. കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 100. അങ്ങനെയാണെങ്കിൽ ലോഡിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്, ആ ലോഡിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നതിനുള്ള രീതി എന്താണ്. ലോഡ് ഉദ്ദേശിക്കുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻവോയ്സ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറക്കുന്നു. അതായത് 125 - 100, അതായത് ഇവിടെ 25 ഇവിടുത്തെ ലോഡിൻ്റെ എമൗണ്ട് എന്നാണ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കേസ് എന്നുള്ളത്. ക്ലിയർ? ഒന്നാമത്തെ കേസിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്, ഇൻവോയ്സ് പ്രൈസും തന്നിട്ടുണ്ട്, കോസ്റ്റ് പ്രൈസും തന്നിട്ടുണ്ട്. ഇവിടെ ലോഡിൻ്റെ എമൗണ്ട്, ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന ടൈമിലുള്ള ലോഡ് അധികമായിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ അത്രയാണ്, 25. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കേസ് എന്നുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തേതിനകത്ത് പറയുന്നത് കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കോസ്റ്റ് പ്രൈസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് പ്രൈസ് ആർ ഗിവൺ. കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ എഴുതാം, കോസ്റ്റ് പ്രൈസ് എന്നുള്ള ഇപ്പോൾ 100 കോസ്റ്റ് പ്രൈസ് എന്നുള്ളത്. പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് പ്രൈസ്, കോസ്റ്റ് പ്രൈസിന് മുകളിൽ ഉള്ള പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. ഇപ്പം ഉദാഹരണത്തിന് 20% ഓൺ കോസ്റ്റ് പ്രൈസ് എന്ന് തന്നിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ലോഡിൻ്റെ എമൗണ്ട് എന്നുള്ള നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഇവിടെ പറയുന്നത്. അതായത് കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 100 കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 20% ഓഫ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പം അത്രയാണ് ഈ 100 നൂറിൻ്റെ 20% അതായത് എത്രയാണ്? 20. ഈ 20 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോഡിൻ്റെ എമൗണ്ട് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഇൻവോയ്സ് പ്രൈസ് എത്രയായിരിക്കും? ഇൻവോയ്സ് പ്രൈസ് എന്നുള്ളത് 100 + 20, അതായത് 120 എന്ത് ഇൻവോയ്സ് പ്രൈസ് എന്നുള്ളത്. ലോഡ് എത്രയാണ്? ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ലോഡ് എത്രയാണ്? 20 ലോഡ് എന്നുള്ളത്. ക്ലിയർ? അതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത്, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇൻവോയ്സ് പ്രൈസ് ഉദ്ദേശിക്കുന്നതാണ് കോസ്റ്റ് പ്രൈസിനോടുകൂടി, കോസ്റ്റ് പ്രൈസിനോടുകൂടി പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നതാണ് എന്ത് ഇൻവോയ്സ് പ്രൈസ് എന്നല്ല. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ വാല്യൂ എന്നുള്ളത് കിട്ടും. ഇൻവോയ്സ് പ്രൈസ് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എത്രയാണ്? കോസ്റ്റ് പ്രൈസ് പ്ലസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് ഇതാണ്, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 20, അതായത് 120 ആണെന്ന് ഇൻവോയ്സ് പ്രൈസ് എന്നുള്ളത്. ഇത് രണ്ടാമത്തെ കേസാണ്, ഇൻവോയ്സ് പ്രൈസിൻ്റെ മായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമത്തെ കേസാണ്. ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ലോഡ് എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തതും നാലാമത്തതും കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതാണ്, അതുകൊണ്ടൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിപ്പം ശ്രദ്ധിച്ചതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുക, കാരണം അതിനകത്ത് നമ്മൾക്ക് ഓരോ പ്രോബ്ലം കൂടി നമുക്ക് അതിനകത്ത് ചെയ്യാം. ഇതിൽ കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, പക്ഷേ പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് പ്രൈസ് അല്ല, പെർസെൻറ്റേജ് ഓൺ ഇൻവോയ്സ് പ്രൈസ് തന്നിട്ടുള്ളത്. കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് ഓൺ ഇൻവോയ്സ് പ്രൈസാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻവോയ്സ് പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെ ഇതിൻ്റെ ലോഡിൻ്റെ എമൗണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതാണ് നമ്മളിനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് ക്ലിയർ, ഈ മൂന്നാമത്തെ കേസ് ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഇവിടെ ഒരു പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അതിനു മുമ്പ് ഇൻവോയ്സ് ഇവിടെ ഇൻവോയ്സ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻവോയ്സ് പ്രൈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഇൻ ടു 100, കോസ്റ്റ് പ്രൈസ് ഇൻ ടു 100 ഡിവൈഡഡ് ബൈ 100 - പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ ഇൻവോയ്സ് പ്രൈസ്. കാരണം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ ഇൻവോയ്സ് പ്രൈസ് ആണ് തന്നിട്ടുള്ളത്. ഇതാണ് ഇൻവോയ്സ് പ്രൈസ് എന്നുള്ളത്. ഇനി നമുക്ക് ഇൻവോയ്സ് പ്രൈസ് കിട്ടിയാൽ നമുക്ക് ആ ഇൻവോയ്സ് പ്രൈസ് കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആയിരിക്കും ലോഡ് എന്നുള്ളത്. നമുക്ക് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലോഡ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള ഒരു ഇക്വേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കോസ്റ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ ഇൻവോയ്സ് പ്രൈസ് ഡിവൈഡഡ് ബൈ 100 - പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ ഇൻവോയ്സ് പ്രൈസ്. ഈ ഇക്വേഷൻ വെച്ച് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം? ലോഡ് എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് പറയുമ്പം അത്ര ക്ലിയർ ആവണമെന്നില്ല, നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാവുന്നത്. നമുക്കത് ഒരു പ്രോബ്ലം ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് ബോർഡിനകത്ത്, ആ പ്രോബ്ലം നമുക്ക് എങ്ങനെയാണ് ചെയ്ത് നോക്കാം. ഇവിടെയുള്ള ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിനാണ്. ഇവിടെയുള്ള കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് 120,000 കോസ്റ്റ് പ്രൈസ് എന്നാണ്. ഓക്കെ, ഇൻവോയ്സ് പ്രൈസ് തന്നിട്ടില്ല, പിന്നെ തന്നിട്ടുള്ളത് പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിൻ്റെ മുകളിലുള്ള പെർസെൻറ്റേജ് ആണ് തന്നിട്ടുള്ളത്, അത് 25% ആണ്. പെർസെൻറ്റേജ് ഓൺ ഇൻവോയ്സ് പ്രൈസ്, പെർസെൻറ്റേജ് ഓൺ ഇൻവോയ്സ് പ്രൈസ് തന്നിട്ടുള്ളത് എത്രയാണ്? 25% ആണ്. ഇത്രയാണ് ഇൻഫോർമേഷൻ ഉള്ളൂ. ഇതിൽ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇൻവോയ്സ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം, പിന്നെ ലോഡിൻ്റെ എമൗണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിപ്പോൾ നോക്കാം, ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നോക്കാം. ഇത് പെർസെൻറ്റേജ് ആണ് കോസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. 1 × 20 / 100 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ തന്നിട്ടുള്ളത് എന്താണ്? ഇൻവോയ്സ് പ്രൈസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവോയ്സ് പ്രൈസ് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഇൻവോയ്സ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷനാണ് നമ്മൾ ഇപ്പം ഈ ഭാഗത്ത് എഴുതിയിട്ടുള്ളത്. അതായത് കോസ്റ്റ് പ്രൈസ് ഇൻ ടു 100 - പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ ഇൻവോയ്സ് പ്രൈസ്. ഓക്കെ, ഇവിടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് 120,000 ആണ് കോസ്റ്റ് പ്രൈസ് എന്നുള്ളത്. ഓക്കെ, 1 lakh നോക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക, 1 lakh 20,000 ആണ് കോസ്റ്റ് പ്രൈസ് എന്നുള്ളത്. അതിൽ ഈ 1 lakh 20,000 എന്ന് പറഞ്ഞാൽ ഇത് കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് ഈ 25 എമൗണ്ട് അല്ലേ, അപ്പോൾ 100 -
ഹൺഡ്രഡ് മൈനസ് 25 ഇൻറ്റു 100. ഓക്കെ, എന്നിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്താൽ അതിൽ 120,000 ഡിവൈഡ് ബൈ 75 ഇൻറ്റു 100. ഓക്കെ, ഇത് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇൻവോയ്സ് പ്രൈസിൻ്റെ എമൗണ്ട് എന്ന് കിട്ടും, 160,000 രൂപയാണ് ഇൻവോയ്സ് പ്രൈസ് എന്നുള്ളത്. ഓക്കെ, ഈ ഇൻവോയ്സ് പ്രൈസ് കിട്ടിയാൽ എന്താണ്, ഈ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റാണ് അല്ലേ, പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഇൻവോയ്സ് പ്രൈസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ ആഡ് ചെയ്തിട്ടുള്ള ഈ അഡീഷണൽ എമൗണ്ട് അല്ലെങ്കിൽ ലോഡിൻ്റെ എമൗണ്ട് നമ്മൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഡിഫറൻസ് എടുത്താൽ മതി. അതായത് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോഡിൻ്റെ എമൗണ്ട് എന്നുള്ളത് കിട്ടും. ലോഡ് എന്നുള്ളത് 160,000 ഇൻവോയ്സ് പ്രൈസ് എന്നുള്ളത്. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 120,000 ആണ് കോസ്റ്റ് പ്രൈസ് എന്നുള്ളത്. അതായത് 40,000 ആണ് എന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്തുള്ള ലോഡിൻ്റെ എമൗണ്ട് എന്നാണ്. ഓക്കെ, ക്ലിയർ. ഇതാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മളത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ നമുക്ക് ലോഡിൻ്റെ എമൗണ്ട് കിട്ടും. നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഇനി അടുത്തൊരിതും കൂടെ ഉണ്ട്, ഈ ലോഡിൻ്റെ എമൗണ്ട് മാത്രം നമുക്ക് സെപ്പറേറ്റ് ലോഡിൻ്റെ എമൗണ്ട് തന്നെ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ലോഡിൻ്റെ എമൗണ്ട് ഡയറക്റ്റ് കാൽക്കുലേറ്റ് എന്താണ്, കോസ്റ്റ് പ്രൈസ് ഇൻറ്റു പെർസെൻറ്റേജ് ഓൺ ഇൻവോയ്സ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് പെർസെൻറ്റേജ് ഓൺ ഇൻവോയ്സ് പ്രോഫിറ്റ് ഓൺ ഇൻവോയ്സ് പ്രൈസ്, അത്രയാണ് ഇൻവോയ്സ് പ്രൈസിൻ്റെ മുകളിലുള്ള പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 മൈനസ് പെർസെൻറ്റേജ് ഓൺ ഇൻവോയ്സ് പ്രൈസ്. അതായത് 120,000 ആണ് കോസ്റ്റ് പ്രൈസ് എന്നുള്ളത്, ഇൻറ്റു അത്രയാണ് 25 ആണ് ഇൻവോയ്സ് പ്രൈസിൻ്റെ മുകളിലുള്ള ഈ പെർസെൻറ്റേജ് തന്നിട്ടുള്ള അത്രയാണ് 25 ആണ് ഡിവൈഡ് ബൈ 100 മൈനസ് 25. ഇത് നമുക്ക് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡയറക്റ്റായിട്ട് 40,000 രൂപ എന്ന് പറഞ്ഞാൽ ലോഡിൻ്റെ എമൗണ്ട് എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏത് രീതി വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഈ ലോഡിൻ്റെത് ലോഡിൻ്റെ മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, ലോഡിൻ്റെ വേറെണ്ണം നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവോയ്സ് പ്രൈസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, രണ്ട് രീതിയിനകത്ത് നമുക്കത് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ലാസ്റ്റ്, ഇതിനകത്തുള്ള ലാസ്റ്റ് ഒരു കേസ് എന്നുള്ളത്, ലാസ്റ്റ് കേസിനകത്ത് നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞതിൻ്റെ കുറച്ച് വ്യത്യാസമുള്ളതാണ് അടുത്തത്. ഈ മൂന്നാമത്തതും നാലാമത്തെയും കേസാണ് ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കാരണം ബാക്കി രണ്ടും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്, കാരണം അതിനകത്തുള്ള ഇൻഫർമേഷൻ എല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മൂന്നാമത്തെയും നാലാമത്തെയും അങ്ങനെയല്ല. ഇവിടെ എന്താണ്, ഇൻവോയ്സ് പ്രൈസ് തന്നിട്ടുണ്ട്, ഇവിടെ കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇൻവോയ്സ് പ്രൈസ് തന്നിട്ടുണ്ട്. പക്ഷേ എന്താണ്, പെർസെൻറ്റേജ് ഓൺ ഇൻവോയ്സ് പ്രൈസ് അല്ല, കോസ്റ്റ് പ്രൈസാണുള്ളത്, പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് പ്രൈസാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ഫസ്റ്റ് ചെയ്യുന്ന രീതിയിനകത്ത് എന്താണ്, ഈ കോസ്റ്റ് പ്രൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കോസ്റ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഡിഫറൻസ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ലോഡിൻ്റെ എമൗണ്ടായി. അതും അല്ലെങ്കിൽ നമുക്ക് ഈ ലോഡിൻ്റെ എമൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ലോഡിൻ്റെ എമൗണ്ട് നല്ല കാൽക്കുലേറ്റ് ചെയ്യാം. കോസ്റ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഇൻവോയ്സ് പ്രൈസ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ 100 പ്ലസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിൻ്റെ എമൗണ്ട് എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ള അത് അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് നമുക്ക് ആദ്യം നമുക്ക് ചെയ്ത് നോക്കാം, അതിനുശേഷം നമുക്ക് രണ്ടാമറ്റെന്നല്ല ചെയ്യാം. അപ്പോൾ അത് ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം ഞാനിവിടെ ബോർഡിനകത്ത് എഴുതുന്നുണ്ട്. ആ പ്രോബ്ലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് ഈ നാലാമത്തെ ഭാഗം എന്നുള്ളത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഇൻവോയ്സ് പ്രൈസ് ഉള്ളത് ഇൻവോയ്സ് പ്രൈസ് 12,500 ആണ് ഇൻവോയ്സ് പ്രൈസ് എന്നുള്ളത്. പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് പ്രൈസ് ഉള്ളത്, പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അതല്ലത് എമൗണ്ട് 25 ആണ് പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ്. ഇൻവോയ്സ് പ്രൈസിൻ്റെ അല്ല, കോസ്റ്റ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ് ആണ് ഉള്ളത്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് പ്രൈസാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഇക്വേഷൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇൻവോയ്സ് പ്രൈസ്, അതായത് ഇൻവോയ്സ് പ്രൈസ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ
ഇൻവോയ്സ് പ്രൈസ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ 100 പ്ലസ് എന്താണ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് പ്രൈസ്. 100 പ്ലസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് പ്രൈസ്. അതായത് നമുക്കിതിനകത്ത് അപ്ലൈ ചെയ്താൽ എത്രയാണ്, 12500 × 100 ഡിവൈഡ് ബൈ 100 പ്ലസ് എത്രയാണ് 25 എന്നല്ലേ. ഓക്കെ, ഇത് നമ്മൾക്ക് വർക്കൗട്ട് ചെയ്ത് 25% ആണ്, 100 പ്ലസ് 25%. അതായത് ഇത് നമുക്ക് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എമൗണ്ട് എന്നുള്ളത് കിട്ടും. കാരണം എന്താണ്, 10,000 ആണ് ഇവിടെയുള്ള എന്ത് കോസ്റ്റ് പ്രൈസിൻ്റെ എമൗണ്ട് എന്നുള്ളത്. 10,000 ആണ് എന്ത് കോസ്റ്റ് പ്രൈസ് എന്നുള്ളത്. 12500 × 100 അപ്പോൾ ഡിവൈഡ് ബൈ 100 പ്ലസ് 25 ആണ് പെർസെൻറ്റ്, 25% ഉദ്ദേശിക്കുന്നത്, 25 ഇവിടെ നമ്മൾ എഴുതുന്നത് പെർസെൻറ്റ് 25 ആണ് എഴുതുന്നത്, 125 എന്നുള്ളത്. ഇങ്ങനെ കട്ട് ചെയ്താൽ അത്ര കിട്ടും, 10,000 രൂപ കിട്ടും. അതാണ് 10,000 രൂപയാണ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിൻ്റെ എമൗണ്ട് എന്നല്ല കിട്ടുന്നത്. ഇനി നമുക്ക് ഓൾറെഡി കോസ്റ്റ് പ്രൈസ് കിട്ടി, ഇൻവോയ്സ് പ്രൈസ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലോഡിൻ്റെ എമൗണ്ട് എന്നാലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം ഇൻവോയ്സ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്, ഇൻവോയ്സ് പ്രൈസ് ഉള്ളത് 12500 ആണ് ഇൻവോയ്സ് പ്രൈസ് എന്നുള്ളത്, കോസ്റ്റ് പ്രൈസ് എന്നുള്ളതിലാണ് 10,000 രൂപയാണ്. അതായത് 2500 ആണ് ലോഡിൻ്റെ എമൗണ്ട് എന്നുള്ളത്. ഒന്നുകിൽ നമുക്കിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ലോഡ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. ലോഡ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, ലോഡിൻ്റെ എമൗണ്ട് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ, ഇൻവോയ്സ് പ്രൈസ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ ദ കോസ്റ്റ് പ്രൈസ്. പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് പ്രൈസ്. അതായത് ഇവിടെയുള്ള ഇൻവോയ്സ് പ്രൈസിൻ്റെ എമൗണ്ട് എത്രയാണ്, 12500 ഇൻറ്റു അത്രയാണ് പെർസെൻറ്റേജ് എന്നുള്ളത്, 25 ആണ് പെർസെൻറ്റേജ് എന്നുള്ളത്. ഡിവൈഡഡ് ബൈ 100 പ്ലസ് 25. ഇത് നമുക്ക് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ലോഡിൻ്റെ എമൗണ്ട് എത്ര കിട്ടും, 2500 എന്ന് നമുക്ക് ലോഡിൻ്റെ എമൗണ്ട് നല്ല കിട്ടും. ഓക്കെ, എങ്ങനെ ചെയ്താലും നമുക്ക് എത്ര കിട്ടുന്ന ലോഡിൻ്റെ എമൗണ്ട് എത്ര കിട്ടുന്ന, 2500 ഇവിടെയും കിട്ടിയില്ല, ഇവിടെ എത്ര 2500 തന്നെയാണ്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ലോഡിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞ ചുരുക്കം ഇത്രയേ ഉള്ളൂ, ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിനകത്ത് നമ്മൾ ഈ ഇൻവോയ്സ് പ്രൈസും കോസ്റ്റ് പ്രൈസും അല്ലെങ്കിൽ പ്രധാനമായിട്ടും ലോഡിൻ്റെ എമൗണ്ട് എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4 സിറ്റുവേഷൻസാണ് വരുന്നത്. അപ്പം ആ 4 സിറ്റുവേഷനകത്ത് ഫസ്റ്റത്തെ രണ്ടത്തെ മാത്രം ബുദ്ധിമുട്ടുള്ളതല്ല, 3rd, 4th എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളതിൻ്റെ ഒരു പ്രോബ്ലം വെച്ചിട്ട് കൊണ്ട് ഈ 3rd, 4th ചെയ്തിട്ടുള്ളത്. നമ്മളൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് തന്നെ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. നമുക്ക് വലിയൊരു പ്രോബ്ലം എസ് എ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പം അതിനകത്ത് ചെറിയൊരു ഹിൻ്റായിട്ട് ഇതിൻ്റെ പ്രോബ്ലത്തിൻ്റെ മുകളിൽ ഇതുപോലെ ഇൻവോയ്സ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ പ്രോബ്ലത്തിൻ്റെ മുഴുവനത്തെയും ബാധിക്കുന്നതാണ്. കാരണം ഈ ലോഡിൻ്റെ എമൗണ്ടെല്ലാം നമ്മൾ ജനറൽ എൻട്രി പാസ് ചെയ്യുന്നതാണ്. ഈ ലോഡ് വരുന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജനറൽ എൻട്രി പാസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിനകത്ത് നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ഇത് ക്ലാസ് ഇഷ്ടമായിട്ടും ക്ലാസ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പരമാവധി കൊമേഴ്സ് പഠിക്കുന്ന ഫ്രണ്ട്സിനും ഈ ക്ലാസ്സൊന്ന് ഷെയർ ചെയ്യുക. അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം 7 മണിക്ക് കാണാം. താങ്ക് യു.